നമസ്കാരം. ആയിഷ സുൽത്താന മീഡിയ വൺ ചാനലിൽ നടത്തിയിട്ടുള്ള ഒരു പരാമർശം, അതായത് ലക്ഷദ്വീപില് സെൻട്രൽ ഗവൺമെന്റ് കേന്ദ്ര സർക്കാർ ബയോ വെപ്പൺ യൂസ് ചെയ്തു എന്ന രീതിയിലുള്ള ഒരു പരാമർശം നടത്തി, ചർച്ചയുടെ ആവേശത്തിൽ പറഞ്ഞതായിരിക്കും. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് യുവമോർച്ച വലിയ നടപടികളുമായി കൃത്യമായ രീതിയിൽ കേസുകളുമായി മുന്നോട്ട് പോകും എന്ന് പ്രശാന്ത് ശിവൻ അറിയിച്ചിരിക്കുകയാണ്. അപ്പോ പ്രശാന്ത് ശിവൻ പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസം മീഡിയ വൺ ചാനലിൽ നടന്ന ചർച്ചയ്ക്കിടെ ആയിഷ സുൽത്താന എന്ന വ്യക്തി കേന്ദ്ര സർക്കാരിനെതിരെ രാജ്യദ്രോഹപരമായ ഒരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റ് ബോധപൂർവം ലക്ഷദ്വീപിൽ കൊറോണ വൈറസിനെ ഒരു ബയോ വെപ്പണായി ഉപയോഗിച്ചിരിക്കുന്നു എന്ന ഒരു പ്രസ്താവനയാണ് നടത്തിയിട്ടുള്ളത്. ഇത് തികച്ചും രാജ്യദ്രോഹപരവും മാപ്പർഹിക്കാത്തതുമായ ഒരു കുറ്റമാണ്. ഇതിനെതിരെ കേന്ദ്ര അന്വേഷണ ഏജൻസി NIA, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം, കേരള DGP എന്നിവർക്ക് രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട്. ആയിഷ സുൽത്താന നടത്തിയിരിക്കുന്ന പ്രസ്താവന എന്ന് പറയുന്നത് IPC സെക്ഷൻ 124A പ്രകാരം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. അതോടൊപ്പം തന്നെ IPC സെക്ഷൻ 188, 153, 153A പ്രകാരവും ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമാണ്. ഇതോടൊപ്പം തന്നെ എപ്പിഡമിക് ഡിസീസ് ആക്ടിന്റെ സെക്ഷൻ 2-3 പരിധിയിൽ വരുന്നതാണ് ഇത്തരത്തിലുള്ള പ്രസ്താവന. ഇത്തരത്തിൽ ഇന്ത്യൻ യൂണിയനെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണത്തിനെതിരെ കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ യാതൊരുവിധ നടപടിയും എടുക്കാതിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇതിനെ അതിശക്തമായി തന്നെ നിയമപരമായി നേരിടും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കേരളത്തിൽ വേണ്ട നിയമ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പരാതി നൽകിക്കൊണ്ട് ഈ രാജ്യദ്രോഹ നടപടിക്കെതിരെ നിയമപരമായി ഏതറ്റം വരെയും പോവും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ആയിഷ സുൽത്താന നടത്തിയിട്ടുള്ള പരാമർശം എന്ന് പറയുന്നത് രാജ്യദ്രോഹപരമാണ്, മാപ്പർഹിക്കാത്ത ഒരു കുറ്റം തന്നെയാണ്. അപ്പൊ അത്തരത്തിൽ കാര്യങ്ങളെല്ലാം വ്യക്തമായിരിക്കുന്നു. ആയിഷ സുൽത്താനയ്ക്ക് അങ്ങനെ എളുപ്പം ഇതിൽ നിന്നും ഊരിപ്പോകുവാൻ സാധിക്കുകയില്ല. ആയിഷ സുൽത്താന നടത്തിയ പരാമർശവുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിലുള്ള നിയമ നടപടികളുമായി വിവിധ ഏജൻസികൾക്ക് പരാതി നൽകും, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ പ്രശാന്ത് ശിവൻ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നുള്ളത് സംശയമൊന്നുമില്ല. ഏതായാലും കുറച്ചുകാലം കോടതി കയറി ഇറങ്ങേണ്ടി വരും ആയിഷ സുൽത്താനയ്ക്ക് എന്നാണ് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. വരും ദിവസങ്ങളിൽ കണ്ടറിയാം ഇതുമായി ബന്ധപ്പെട്ട് എത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുവാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത്. വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.